നമസ്കാരം. ഇന്ന് ചങ്ങനാശ്ശേരിയിൽ ഒരു പ്രകടനം നടന്നു. INTUC നേതാക്കളും അണികളും ചങ്ങനാശ്ശേരി മാർക്കറ്റിലൂടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ പ്രതിഷേധമറിയിച്ചുകൊണ്ട് പ്രകടനം നടത്തി. അവരുടെ പ്രശ്നം ന്യായമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു, INTUC കോൺഗ്രസും തമ്മിലൊരു ബന്ധവുമില്ലെന്ന്. അങ്ങനെയൊരു പ്രസ്താവന VD സതീശൻ നടത്തിയത് നിർഭാഗ്യകരമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം INTUC എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടനയാണെന്ന് കോൺഗ്രസ് നേരത്തെ സംബന്ധിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. CITU എന്ന് പറയുന്നത് സ്വതന്ത്ര തൊഴിലാളി യൂണിയനാണ്, എന്നാൽ അത് CPM അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെയാണ് INTUC ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ്, അതിനതിൻ്റെ ഭരണഘടനയും സംവിധാനവും ഒക്കെ ഉണ്ട്. പക്ഷേ അത് കോൺഗ്രസുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് യാഥാർത്ഥ്യമെന്നിരിക്കവേ INTUC പ്രസിഡന്റ് R ചന്ദ്രശേഖരനെതിരെ ജനവികാരം ഉയർന്നു വന്നപ്പോൾ, അപ്പോൾ അതിൽ പിടിച്ചു നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് കോൺഗ്രസിന് നടപടിയെടുക്കാനൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ INTUC തള്ളിപ്പറഞ്ഞത്. ആ തള്ളിപ്പറഞ്ഞതിനെതിരെ വലിയൊരു പ്രതിഷേധ പ്രകടനമാണ് ചങ്ങനാശ്ശേരിയിൽ നടന്നത്. ഈ പ്രതിഷേധക്കാർ ആർക്കു വേണ്ടിയാണ് പ്രതിഷേധിച്ചത്, അല്ലെങ്കിൽ ആർക്കൊപ്പമാണ് എന്നെനിക്കറിയില്ല. അവർ VD സതീശനെതിരെയാണ് പ്രകടനം നടത്തിയത്. VD സതീശനെതിരെ അവർ പ്രകടനം നടത്തിയത് INTUC തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ VD സതീശനെതിരെയാണ് പ്രകടനം നടത്തിയത്. എന്നാൽ ഇതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് അന്വേഷിക്കാനോ കണ്ടെത്താനോ എനിക്ക് സാധിച്ചിട്ടില്ല. രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, VD സതീശനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് INTUC നേതാവ് ചന്ദ്രശേഖരനെ ഉയർത്തിപ്പിടിക്കാൻ നടത്തിയ ശ്രമം. അതായത് INTUC നേതാവ് പ്രസിഡന്റ് ചന്ദ്രശേഖരനാണ്, അപ്പോൾ ചന്ദ്രശേഖരന് വേണ്ടി അവർ നടത്തിയ പ്രകടനമാവാം. രണ്ട്, തിരിച്ചാവാം. അതായത് INTUC നിരക്കാത്ത തരത്തിലുള്ള അഭിപ്രായ പ്രകടനം ചന്ദ്രശേഖരൻ നടത്തിയപ്പോൾ അതിൻ്റെ പേരിൽ ചന്ദ്രശേഖരനെതിരെ നടപടിയെടുക്കാൻ ഭയക്കുന്നത് കൊണ്ട് INTUC ബന്ധമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ചന്ദ്രശേഖരനെതിരെയാവാം. ഇതിലേതാണ്? ഒന്ന്, ചന്ദ്രശേഖരന് അനുകൂലമായാണോ ചന്ദ്രശേഖരന് എതിരായാണോ ഈ പ്രകടനമെന്ന് വ്യക്തമല്ല. ചന്ദ്രശേഖരന് അനുകൂലമായാണ് VD സതീശനെ നിങ്ങൾ തള്ളിപ്പറയുന്നതെങ്കിൽ അത് കടന്ന കൈയാണ്. അതേസമയം ചന്ദ്രശേഖരനെതിരായാണ് നിങ്ങൾ VD സതീശനെ തള്ളിപ്പറയുന്നതെങ്കിൽ അത് വളരെ പോസിറ്റീവായുള്ള, വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു നിലപാടാണ്. കാരണം ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് വിരോധിയാണ്. കോൺഗ്രസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി CPM വിലക്കെടുത്തിരിക്കുന്ന ഒരു നേതാവാണ്. ഇതെല്ലാവർക്കും അറിയാം. ഒരൊറ്റ കോൺഗ്രസ് പ്രവർത്തകന് പോലും ഈ ചന്ദ്രശേഖരനെ കണ്ടുകൂടാ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ INTUC ചില നേതാക്കളൊഴികെ, കോൺഗ്രസിലെ ചില നേതാക്കളൊഴികെ ഒരു പ്രവർത്തകൻ, ഒരു അണി ഈ ചന്ദ്രശേഖരന് അനുകൂലമായി സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. സൈബർ ഇടങ്ങളിലാണെങ്കിലും ശരി, അല്ലാതെയാണെങ്കിലും ശരി, സകല പ്രവർത്തകരും ചന്ദ്രശേഖരനെതിരാണ്. എന്നാൽ കോൺഗ്രസിലെ ഒരുപറ്റം നേതാക്കൾക്ക് ചന്ദ്രശേഖരനെ പേടിയാണ്. എന്തുകൊണ്ടാണ് പേടിയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ചന്ദ്രശേഖരൻ പിണറായിയിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്ന നക്കാപ്പിച്ചയുടെ ഒരു അംശം, അല്ലെങ്കിൽ കശുവണ്ടി മോഷണത്തിലൂടെ കൈവശപ്പെടുത്തിയിരിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഒരു വീതം ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. അല്ലാതെ ചന്ദ്രശേഖരനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. അണികളുടെ പിന്തുണയില്ല, ഗ്രൂപ്പുകളുടെ പിന്തുണയില്ല, നന്നായി ഒന്ന് പ്രസംഗിക്കാനോ 10 പേരെ കൂട്ടാനോ അറിയില്ല. ഈ ചന്ദ്രശേഖരൻ ഇപ്പോഴും കോൺഗ്രസ് വിരുദ്ധനായി INTUC പ്രസിഡന്റായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശനോടും, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന KPCC പ്രസിഡന്റ് സുധാകരനോടും ഒക്കെ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കോൺഗ്രസ് വിരുദ്ധനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? അവരൊക്കെ ചിരിക്കുകയേ ചെയ്തിട്ടുള്ളൂ. അവരൊക്കെ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവരുടെ വിയോജിപ്പുകൾ പറയാറുണ്ട്, എന്നാൽ അതിലെന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവർക്കൊക്കെ ചന്ദ്രശേഖരനെ പേടിയാണ്. ഒരൊറ്റ കോൺഗ്രസ്സുകാരന് പോലും ഇഷ്ടമില്ലാത്ത ഒരു നേതാവ് കേരളത്തിലുണ്ടെങ്കിൽ അത് ചന്ദ്രശേഖരനാണ്. എനിക്ക് ചന്ദ്രശേഖരനോട് വ്യക്തിപരമായി എന്താ വിരോധമെന്ന് പലരും ചോദിക്കാറുണ്ട്. എനിക്ക് വ്യക്തിപരമായി ഒരു വിരോധവുമില്ല. നേരമറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പിണറായിസം, CPM അല്ല, കമ്മ്യൂണിസം അല്ല, പിണറായിസം. അതിൻ്റെ PV അൻവറെ പോലെ തന്നെ മറ്റൊരു മുഖമാണ് ഈ ചന്ദ്രശേഖരൻ. ഈ പിണറായിസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ പൂർണ്ണമാകുന്നത് ചന്ദ്രശേഖരൻ എന്ന കോൺഗ്രസ്സുകാരൻ ഒരു പിണറായിസ്റ്റായിരിക്കുമ്പോഴാണ്. അതിന് ചന്ദ്രശേഖരന് നേട്ടമുണ്ടായിട്ടുണ്ട്. കോടികളുടെ കശുവണ്ടി ക്രമക്കേട് നടന്നപ്പോൾ അത് CBIക്ക് വിട്ടുകൊടുക്കാൻ പിണറായി സമ്മതിച്ചില്ല. സംസ്ഥാന സർക്കാരിന് അനുമതി വേണം, അല്ലാതെ നടക്കില്ല. ഉമ്മൻചാണ്ടിക്കോ മറ്റൊരു കോൺഗ്രസ് നേതാവിനോ നൊന്താൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ എളമരം കരിമിന് നൊന്തപ്പോൾ എളമരം കരിമിന് ഒരു പൂട പോലും പറിക്കില്ല എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിനെതിരെ രംഗത്തിറങ്ങുകയും പ്രകടനം നടത്താൻ കൂടെ കൂടുകയും ചെയ്ത ചന്ദ്രശേഖരൻ എത്ര വലിയ പിണറായിസ്റ്റാണെന്ന് തിരിച്ചറിയുക. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്.
സരിത സോളാർ വിഷയം കത്തി നിൽക്കുമ്പോൾ മല്ലേലി ശ്രീധരൻ നായർ എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ കോറി വ്യവസായിയെ കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പറയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കോൺഗ്രസിന്റെ ദൂതനായി ഈ പറയുന്ന ചന്ദ്രശേഖരനാണ് പോയി ഈ മല്ലേലി ശ്രീധരൻ നായരെ കണ്ടത്. കൂടെ പോയ രണ്ടുപേരിൽ ഒരാളെ എനിക്കറിയാമായിരുന്നു. അന്ന് എല്ലാവരും എതിർത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ഒന്ന് പറയണം, ഉമ്മൻചാണ്ടിയെ കുരുക്കണം എന്ന് ഒരു നേതാവ് ആവശ്യപ്പെട്ടപ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ, ഓർക്കണം, യു ഡി എഫിന്റെ സമുന്നതനായ നേതാവ് ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടി മല്ലേലി ശ്രീധരൻ നായരെ കണ്ട് സമ്മർദ്ദം ചെലുത്തിയത് ചന്ദ്രശേഖരനാണെന്ന് എനിക്ക് വ്യക്തിപരമായി അറിയാം. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാൾ എങ്ങനെയാണ് അയാൾ ഇപ്പോഴും ഈ സ്ഥാനത്തിരിക്കുന്നത്? എലമരം കരീമിന് വേണ്ടി പരസ്യമായി ഉളുപ്പില്ലാതെ പ്രസംഗിച്ച ആൾ, ഓർക്കണം, നൂറുകണക്കിന് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ സി പി എമ്മിന്റെ കാടത്തത്തിന് ഇരയായി കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പരിക്കേൽറ്റ് ജയിലിലാവുകയോ ഒക്കെ കള്ളക്കേസിൽ കുടുങ്ങി ജയിലിലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന എലമരം കരീമിന് വേണ്ടി ഈ ചന്ദ്രശേഖരൻ രംഗത്തിറങ്ങിയത്. ഈ കച്ചവടമുണ്ട്. ഇതിനെതിരെയാണ് എന്നെ പോലെയുള്ളവർ ശബ്ദിക്കുന്നത്, സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ശബ്ദിക്കുന്നത്. വാസ്തവത്തിൽ ചന്ദ്രശേഖരൻ കോൺഗ്രസിനെ തകർക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ രംഗത്ത് വരേണ്ടത് ഐഎൻടിസിക്കാരാണ്. അങ്ങനെ ചന്ദ്രശേഖരനെതിരെയാണ് നിങ്ങൾ രംഗത്ത് വന്നതെങ്കിൽ പ്രതീക്ഷാനിർഭരമാണ്. കാരണം ഐഎൻടിസി നേതാക്കളൊക്കെ ചന്ദ്രശേഖരന്റെ പോക്കറ്റില്ല. എസ് എൻ ഡി പി നേതാക്കളെയൊക്കെ വെള്ളാപ്പള്ളി നടേശൻ സ്വന്തമാക്കി വെച്ചിരിക്കുന്നവരെ, എതിർക്കുന്നവരെ പുറത്താക്കുന്നതുപോലെ ചാലാ നസീർ എന്ന് പറയുന്ന ഒരു ഐ എൻ ഡി സി നേതാവുണ്ട്. തിരുവനന്തപുരത്ത് വലിയ സ്വാധീനമുള്ള ആളാണ്, തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തെ പുറത്താക്കുക മാത്രമല്ല, ചന്ദ്രശേഖരൻ ഇടപെട്ട് പിണറായിയുടെ പോലീസിനെ കൊണ്ട് ജയിലിലടപ്പിച്ചു. അറിയാവുന്ന കാര്യം ഞാൻ പറയുന്നത്, ഇങ്ങനെ എതിരാളികളെ ജയിലിലടപ്പിച്ചും വ്യക്തിഹത്യ ചെയ്തും കള്ളക്കേസെടുത്തുമൊക്കെയാണ് ഈ ചന്ദ്രശേഖരൻ മുമ്പോട്ട് പോകുന്നത്. ഈ ചന്ദ്രശേഖരനെതിരെയാണ് ചങ്ങനാശ്ശേരിയിൽ ഉയർന്ന ശബ്ദമെങ്കിൽ പ്രതീക്ഷാനിർഭരമാണ്. അതല്ല, ചന്ദ്രശേഖരന് വേണ്ടിയാണ് നിങ്ങൾ ശബ്ദമുയർത്തിയെങ്കിൽ നിങ്ങൾ പിണറായി സത്തിന് വേണ്ടിയാണ് ശബ്ദമുയർത്തിയത്, കോൺഗ്രസിന്റെ നാശത്തിന് വേണ്ടിയാണ് നിങ്ങൾ ശബ്ദമുയർത്തിയത്. ഒരു തർക്കവും എനിക്കില്ല. കോൺഗ്രസ് നശിപ്പിക്കണോ അതോ കോൺഗ്രസിനൊപ്പം നിൽക്കണോ എന്ന് ഐഎൻടിസിക്കാരും ഐഎൻടിസി പ്രവർത്തകരും ചിന്തിക്കണം. കോൺഗ്രസ് പ്രവർത്തകർ പൊതുവെ അവർ മനസ്സിലാക്കിയിരിക്കുന്നവർ ചന്ദ്രശേഖരനെതിരാണ്. ഈ ചന്ദ്രശേഖരനെ പിടിച്ച് പുറത്താക്കാൻ ഐഎൻടിസി പ്രവർത്തകർ, സാധാരണ തൊഴിലാളികൾ തയ്യാറാവണം. എങ്കിൽ മാത്രമേ കോൺഗ്രസിന് ചെറിയ പ്രതീക്ഷയ്ക്ക് ഫലമുള്ളൂ. കോൺഗ്രസ് നേതാക്കൾക്ക് പേടിയാണ്, കോൺഗ്രസ് അണികൾക്ക് പേടിയില്ല. ഐഎൻടിസിയുടെ അംഗത്വമുള്ള സാധാരണ പ്രവർത്തകരും ഐഎൻടിസിയുടെ പ്രാദേശിക നേതാക്കളും തീരുമാനിക്കണം ഈ കോൺഗ്രസ് വിരോധിയെ മുമ്പോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്ന്. അതിനുള്ള തുടക്കമാവട്ടെ ചങ്ങനാശ്ശേരിയിൽ കേട്ട ശബ്ദമെന്നാണ് ഞാൻ പ്രതീക്ഷയോടെ കാതോർത്തിരിക്കുന്നത്.